ഇപ്പോ ഞങ്ങള് ഫാമിലി കാശ്മീരിലേക്ക് പോവാണ് ഈ പ്രാവശ്യം. ഞങ്ങളുടെ പ്ലാനിംഗ് ഒന്ന് ചെറിയ രീതിയിൽ പറയാം. കാരണം പഹൽഗാം, സോനാമാർഗ്, സിറ്റി ടൂർ തുടങ്ങിയവയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ. തിരിച്ചു വരുമ്പോ പിന്നെ നേരിട്ട് വരുന്നതിന് പകരം അമൃത്സർ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മുംബൈയിൽ വന്നു, മുംബൈയിൽ 2 ദിവസം നിന്ന് അതിനുശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് പോയത്. ഇങ്ങനെയാണ് ഒരു ചെറിയ പ്ലാനിങ്. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ സാധാരണ യാത്രയായിട്ട് വരാറുണ്ട്. ഞങ്ങൾ പോകുന്ന യാത്ര ഒന്ന് പരിചയപ്പെടാം. അതേപോലെ ആ ഒരു ആരെങ്കിലും ഞങ്ങളെ പോലെ തന്നെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സൗകര്യമാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോ ഞങ്ങള് ഫാമിലി കാശ്മീരിലേക്ക് പോവാണ് ഈ പ്രാവശ്യം. വളരെ കാലമായി ആഗ്രഹിച്ചൊരു സംഗതി. അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ തന്നെയാണ് പോകുന്നതും വരുന്നതും ഒക്കെ തന്നെ. ട്രെയിനാകുമ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് ബന്ധപ്പെടാനും സംസാരിക്കാൻ അവരുടെ ഒരു കളികളും ഒക്കെ ആയിട്ട് വളരെ ആസ്വദിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം ഫ്രീ ആയിട്ട് സമയം ചെലവഴിക്കാവുന്ന ഒരു, ഞങ്ങൾ 5 ഫാമിലിയാണ് ഇപ്പോൾ പോകുന്നത്. ഇന്നലെ രാത്രി, ഇന്നലെ വൈകുന്നേരം മംഗളയിൽ കോഴിക്കോട് നിന്ന് കയറി. ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് AC കമ്പാർട്ട്മെന്റ് നിർബന്ധമായിട്ട് എടുക്കണം. ഇപ്പൊ ഞങ്ങൾ ഇരുന്നോണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നാഗ്പൂരിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, പുറത്ത് നല്ല ചൂടാണ്. ഇപ്പോ പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. നാളെ ആകുമ്പോഴേക്കും ഭോപ്പാലിലൊക്കെ മുമ്പ് ഞങ്ങൾ പോയതാണ് ഈ സമയത്ത്. അവിടെ എത്തുമ്പോഴേക്കും ഇതേപോലെ ഉച്ചക്ക് കത്തുന്ന വെയിൽ തന്നെയാണ്. അതുകൊണ്ട് AC അല്ലാത്ത ഒരു കാര്യം ചിന്തിക്കാനേ കഴിയില്ല. പിന്നെ നാളെ നമ്മൾ ഡൽഹിയിലെത്തിയതിന് ശേഷം രാത്രി രാജധാനി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശ്രീനഗറിലെ ജമ്മു വരെ പോകും. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പുതിയ കോച്ചാണ്. സാധാരണ മംഗള എന്ന് പറഞ്ഞപ്പോ ഒരു പേടിയായിരുന്നു. പഴയ സ്ലീപ്പർ കോച്ചിന് AC വെച്ച രീതിയിലാണ് സാധാരണ. അതല്ല, ഇന്ന് കിട്ടിയത് നല്ലൊരു പുതിയ കോച്ചാണ് കിട്ടിയത്. ആ പുതിയ കോച്ചിലാണ് ഞങ്ങൾ ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്നാലും ടോയ്ലറ്റിന്റെ പരിമിതി, ട്രെയിൻ ഉണ്ടാവുന്നതിന്റെ താരതമ്യേന കുറഞ്ഞ ഒരു കോച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി നാളെ ഉച്ചയോടുകൂടി ഡൽഹിയിലെത്തി വൈകുന്നേരം രാജധാനി എക്സ്പ്രസ്സിൽ ജമ്മുവിലേക്കാണ് റിസർവേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജമ്മുവിലെത്തി കഴിഞ്ഞാൽ അവിടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് അതേപോലെ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ സീസൺ ആയതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യാതെ വരുന്നത് അപകടകരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. കാരണം പലതും ചോദിച്ചപ്പോഴേക്ക് തന്നെ ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ട് തന്നെ പലയിടത്തും റൂമുകൾ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പറഞ്ഞു. ഏതായാലും ഞങ്ങൾക്ക് റൂമും വണ്ടിയൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്താണ് ഇപ്പം യാത്ര ആരംഭിച്ചിട്ടുള്ളത്. കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് സീസണിൽ നമ്മുടെ കേരളത്തിലെ മിക്കവാറും ഫാമിലി ഇപ്പൊ കാശ്മീരിലുണ്ട്. അതുപോലെ വരുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഫാമിലിയൊക്കെ ആയി വരുന്ന സമയത്ത് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും സൗകര്യപ്രദമായിരിക്കും. ഞങ്ങളുടെ പ്ലാനിങ് ഒന്ന് ചെറിയ രീതിയിൽ പറയാം. കാരണം അതൊരു സൗകര്യമായിരിക്കും എന്ന് കരുതും. ജമ്മുവിൽ എത്തിക്കഴിഞ്ഞാൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പകൽ മുഴുവനും 18-ാം തീയതി ഫസ്റ്റ് ഡേ ഞങ്ങൾ അവിടെ എത്തും. ജമ്മുവിൽ ശ്രീനഗറിലെത്തും. എത്തിക്കഴിഞ്ഞാൽ അന്ന് സ്റ്റേ അടുത്ത ദിവസം ഗുൽമാർഗ് പോകാന്നായിരുന്നു കരുതിയത്. ഗുൽമാർഗിൽ കേബിൾ കാർ നേരത്തെ റിസർവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇനി നിങ്ങൾ ആര് വരികയാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, കേബിൾ കാർ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടമാകും. അതുകൊണ്ട് ഗുൽമാർഗ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോയാലോ എന്ന ആലോചനയും നമുക്കുണ്ട്. ഒന്ന് പിന്നെ പഹൽഗാം, സോനാമാർഗ്, സിറ്റി ടൂർ തുടങ്ങിയവയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് 5-ാമത്തെ ദിവസം തിരിച്ച് വരുന്നു. തിരിച്ചു വരുന്നത് തന്നെ, തിരിച്ചു വരുമ്പോൾ പിന്നെ നേരിട്ട് വരുന്നതിന് പകരം അമൃത്സർ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അമൃത്സറിൽ 2 ദിവസം അമൃത്സറിൽ സ്റ്റേ ചെയ്ത് ഗോൾഡൻ ടെമ്പിൾ, വാഗാ ബോർഡർ അതും കണ്ടതിന് ശേഷം മുംബൈയിൽ വന്നു, മുംബൈയിൽ 2 ദിവസം നിന്ന് അതിനുശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത്. ഇങ്ങനെയാണ് ഒരു ചെറിയ പ്ലാനിങ്. നമുക്ക് ഇതിന്റെ ഓരോ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ കാര്യങ്ങൾ അതാത് സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. ഓക്കെ, അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡൽഹിയിലെത്തിയിരുന്നു. ഡൽഹിയിൽ മംഗളക്കാണ് വരുന്നത്. മംഗള സമയം അറിയാലോ, 1:30 അത് കറക്റ്റ് എത്തണ്ട്. പക്ഷെ പലപ്പോഴും ലേറ്റ് ആവും. അന്ന് ഒരു 1.5 മണിക്കൂർ ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം ന്യൂഡൽഹിന്നാണ് ഞങ്ങൾക്ക് ജമ്മുവിലേക്കുള്ള രാജധാനിയായിരുന്നു റിസർവ് ചെയ്തിരുന്നത്.
അത് രാത്രി 8:30 8:40 അത്രയും സമയം ഞങ്ങള് പിന്നെ കുറച്ച് സമയം ഉണ്ടല്ലോ ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങാന്ന് കരുതി നേരെ പുറത്തേക്ക് ഇറങ്ങി. ഒരു ടാക്സി പിടിച്ചിട്ട് ടാക്സിക്കാരെ കണ്ടു. ടാക്സിക്കാർ ഭയങ്കര റേറ്റ് പറയും. ഈ റേറ്റ് പറയുന്ന നേരത്തെ നമ്മൾ ഒന്ന് അത്യാവശ്യം ഒന്ന് ബാർഗെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ചാർജിൽ നമുക്ക് കിട്ടും. അവസാനം ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ ഈ വണ്ടി കയറുകയും ചെയ്തു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രപതി ഭവൻ, പുതിയ പാർലമെന്റ്, പഴയ പാർലമെന്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു ഓട്ടപ്രദർശനം പോലെ നടത്തിയിട്ട് ഒരു രാത്രിയാകുമ്പോഴേക്കും സമയമാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഡൽഹി വിശദമായിട്ട് കാണണമെങ്കിൽ തന്നെ, വിശദമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നന്നായിട്ട് കാണണമെങ്കിൽ ഒരു ദിവസം മാറ്റി നമ്മൾ റിസർവ് ചെയ്യണമെങ്കിൽ സൗകര്യമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡൽഹിയിലെ മിക്കവാറും പ്ലേസ്, രാജ്ഘട്ട്, കുത്തബ് മിനാർ തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഹുമയൂൺ ടോംബ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇവർ ഡൽഹിയിലുള്ള ആൾക്കാർ ഡെയിലി ട്രിപ്പ് നടത്തുന്നുണ്ട്. അത് വണ്ടി വെച്ചിട്ട് തന്നെ ഒരു ദിവസം വണ്ടി കയറിയാൽ അത് പ്രധാനപ്പെട്ട ലൊക്കേഷൻ, ബിർള ടെമ്പിൾ തുടങ്ങിയ ലോട്ടസ് ടെമ്പിൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു വൺ ഡേ പാക്കേജ്, ആ പാക്കേജിൽ ഉൾപ്പെടുത്തി നമുക്ക് ഡൽഹി വിശദമായിട്ട് തന്നെ കണ്ടിട്ട് ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കാശ്മീരിലേക്ക് പോവുകയും ചെയ്യാം. വേറെ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും ഡൽഹി ഇതേപോലെ ഒരു ചെറിയ റിസർവേഷൻ വെച്ചാൽ നമുക്കത് വളരെ സൗകര്യപ്രദമായി. രാത്രി 8:40 ജമ്മുവിലേക്കുള്ള ട്രെയിനിൽ കയറി, റൈറ്റ് ടൈം ആയിരുന്നു, രാജധാനി കറക്റ്റ് സമയത്ത് തന്നെ പോവും. എങ്കിലും ഒരു ബ്ലോക്ക്, ഒരു ചെറിയൊരു പ്രശ്നം ഞങ്ങൾ കുടുങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, കർഷക സമരം നടക്കുന്നത് കൊണ്ട് ഒന്ന് റീറൂട്ട് ചെയ്തു. റീറൂട്ട് ചെയ്തത് കാരണം ഞങ്ങൾ വിചാരിച്ച സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. രാവിലെ 5 എത്തേണ്ട ട്രെയിൻ 8 എത്തിയത്. 8 കഴിഞ്ഞിട്ടുണ്ട് ജമ്മുവിലെത്തി. ജമ്മുവിലെത്തിയതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് നേരത്തെ അറേഞ്ച് ചെയ്ത വണ്ടിയിൽ ശ്രീനഗറിലേക്ക് എത്തി. വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ ഭാഗം റോഡ് വളരെ വൃത്തിയായിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് ചെറിയ പൊടിയും ജാമും ട്രാഫിക് ജാമും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു അട്രാക്ഷൻ, ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിൻ ഉണ്ട് എന്നുള്ള വിവരമാണ്. അപ്പോൾ ബനിഹാളിൽ ഞങ്ങൾ വണ്ടിക്കാരനെ അവിടെ നിർത്തി, ബനിഹാളിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിനിൽ പോവുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. വിന്ററിലൊക്കെ ഇത് ഇതിനേക്കാളും അട്രാക്റ്റീവ് ആണെന്ന് പറയുന്നത്. മഞ്ഞുള്ള സമയത്ത് ട്രെയിന് മഞ്ഞ് നീക്കിക്കൊണ്ട് മഞ്ഞ് ട്രെയിൻ പോകുന്നത് ഭയങ്കര കാഴ്ചയാണെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ അത്ര ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് വളരെ വൈകി ഞങ്ങൾ എത്തിയത്. ലാസ്റ്റ് ട്രെയിനാണ് ഇത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു പഴമയുടെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നല്ല ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ കൂടിയാണ് ബാക്കി ആൾക്കാരെയും തിരക്കിട്ട് പിടിച്ച് ഞങ്ങൾ ട്രെയിനെ ഒരു വിധം കയറി പറ്റിയെന്ന് പറയാം. ട്രെയിനിൽ കയറിയതിനു ശേഷം പിന്നെ ഞങ്ങൾക്ക് നല്ല റിലാക്സ് ചെയ്ത് പോകാൻ കഴിഞ്ഞു. ഒരു ടണൽ 10 ദൈർഘ്യമുള്ള ഒരു ടണലാണ്. ഈ ടണൽ കടക്കുന്നതോടുകൂടി ജവഹർ ടണലിൻ്റെ അതേപോലെയുള്ള ഒരു ടണലാണിത്. ജവഹർ ടണൽ കഴിഞ്ഞാൽ കാശ്മീരിലേക്ക് എൻ്റർ ചെയ്യുന്നത് പോലെ ഈ ടണൽ കഴിഞ്ഞാൽ നേരെ കടക്കുന്നത് കാശ്മീർ വാലിയിലേക്കാണ്. കാശ്മീരിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ, ജീവിതങ്ങൾ ഇതിങ്ങനെ കണ്ടുപോവുക. കൂട്ടത്തിൽ നമ്മുടെ ട്രെയിനിൽ ഞങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെയും കിട്ടി. ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കാശ്മീരിനെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് നന്നായിട്ട് പരിചയപ്പെടുത്തി തരികയും ചെയ്തു. 2 സമയമെടുക്കും തിരിച്ച് ശ്രീനഗറിലെത്താൻ. ശ്രീനഗർ സ്റ്റേഷനും ഇതേപോലെ തന്നെ നല്ല രസമാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് തിരക്കൊക്കെ വളരെ കുറവാണ്. ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡൻ, ഗാർഡൻ കഴിഞ്ഞ് എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ വിശാലമായ ഒരു റോഡാണ്. ഈ റോഡിലൂടെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ ജമ്മു ആൻഡ് കാശ്മീർ ബസ്സുണ്ട്, ബസ് സർവീസ് ഉണ്ട്. അത് ഇലക്ട്രിക് ബസ്സാണ്. നല്ല സൗകര്യത്തോടു കൂടി ഞങ്ങൾക്ക് വേണ്ടി എന്നതുപോലെയാണ്. ആ സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല യാത്രക്കാർ. ഈ ബസ്സിലാണ് പിന്നെ ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോകുന്നത്. ശ്രീനഗറിൽ ഞങ്ങൾക്ക് മുഗൾ ദർബാർ ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിലേക്ക് കയറുകയാണ്. ബസ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്നതുപോലെയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കറക്റ്റ് തന്നെ അവിടെ ഇറക്കി തരികയും ചെയ്തു. ഇതാണ് മുഗൾ ദർബാർ ഹോട്ടൽ. ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു മുഗൾ ഷെഹസാദിയുടെ പേര് ഞാൻ മറന്നു, ആ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അത് എല്ലാ ഐറ്റവും നോൺ വെജാണ്. നോൺ വെജിലെ എല്ലാ ഐറ്റവും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക കാശ്മീരി ഐറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഫുഡാണ്. ഞങ്ങൾ ഏതായാലും ടേസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങളൊരു ഇന്ന് ഞങ്ങൾ അത്യാവശ്യം വിശപ്പും ഉണ്ട്, കാരണം ഉച്ചക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. ഓക്കെ, ഞങ്ങൾ ഇന്നിട്ട് കഴിഞ്ഞു. ഇന്നത്തെ റൂമിലേക്ക് പോകും. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാം.